പാലക്കാട് നിന്ന് ഇക്ബാൽ ചേരുന്നുണ്ട്. ഇക്ബാൽ, പാലക്കാടിന് ഇത്തവണ ഏറ്റവും കൂടുതൽ വിറ്റുപോയത് പാലക്കാട് നിന്നാണെന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ കഴിഞ്ഞ വർഷം പാണ്ഡ്യരാജന് ആണല്ലോ ബമ്പർ ഭാഗ്യശാലി. അതുപോലെ ഇത്തവണ ആരായിരിക്കും ആ രാജാവ് എന്നറിയാൻ നമുക്ക് വലിയ ആകാംക്ഷയുണ്ട്. ഇക്ബാലാ, ചുറ്റും കളറായിട്ടുണ്ട് എല്ലാം, അവിടെ അടിപൊളിയല്ലേ? വിസിലടിക്കാറായോ നമുക്ക്? രോഷ്നി, പാലക്കാട് എന്ന് പറയുന്നത് ഒരു ഭാഗ്യ ജില്ലയാണ്. കലോത്സവത്തിലും കായികോത്സവത്തിലും എല്ലാം മുൻപന്തിയിൽ നിൽക്കുന്നത് പോലെ തന്നെ ലോട്ടറിയുടെ കാര്യം വരുമ്പോഴും പാലക്കാട് ജില്ല കഴിഞ്ഞിട്ട് മറ്റേതൊരു ജില്ലയും ഉള്ളൂ എന്നുള്ളതാണ് വസ്തുത. കഴിഞ്ഞ തവണ തിരുവോണ ബമ്പർ അടിച്ചതെല്ലാം പാലക്കാട് നിന്ന് വിറ്റുപോയ ടിക്കറ്റാണ്. തിരുവോണ ബമ്പർ മാത്രമല്ല, ന്യൂ ഇയർ ബമ്പർ ഉൾപ്പെടെയുള്ള ടിക്കറ്റുകളെല്ലാം വിറ്റുപോയത് പാലക്കാട് ജില്ലയിൽ നിന്ന് വിറ്റ ടിക്കറ്റുകൾക്കായിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, പാലക്കാട് നഗരത്തിലുള്ള ഒരു ലോട്ടറി കടയിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നിരനിരയായ ലോട്ടറി കടകളാണ്. അവിടെ എല്ലാം ഈ സമയം അടുക്കുമ്പോഴേക്കും, അതായത് നറുക്കെടുപ്പിന് ഇനി ഏകദേശം 15 മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്, ആ സമയം ആകുമ്പോഴേക്കും നിരവധി ആളുകളാണ് പാലക്കാട് ഈ ലോട്ടറി കടകളിലേക്കെല്ലാം ലോട്ടറി ടിക്കറ്റ് വാങ്ങാൻ വേണ്ടി ഇവിടേക്ക് എത്തുന്നത്. ലോട്ടറി കടയിലുള്ള ആളുകളുടെയും ജീവനക്കാരുടെയും ഒരു ആഹ്ലാദം, അതുപോലെ തന്നെ അവരുടെ ഈ വിൽപ്പന രീതിയെല്ലാം അവസാന സമയമാകുമ്പോഴേക്കും മാറുന്ന ആവേശത്തേക്ക് മാറിയിരിക്കുകയാണ്. സമയമില്ല, വെറും 15 മിനിറ്റ് കൊണ്ടാണ് കോടിപതിയെ രക്ഷിക്കാൻ പോകുന്നത്. ഞങ്ങൾക്ക് തന്നെ ലഭിക്കുമെന്ന് ഉറച്ച വിശ്വാസത്തിലാണ്. ഇപ്പോഴും ഞങ്ങളും 25 കോടിയാണ്, ഇവിടെ തന്നെ വീഴും. പക്ഷേ കിട്ടുന്ന വ്യക്തിയെ കൊണ്ട് നമ്മളെക്കാൾ ആകുന്ന സഹായം വലുതാണ് ജില്ലയ്ക്ക് കൊടുക്കാനുള്ള അഭ്യർത്ഥന ഞങ്ങളിൽ നിന്നുണ്ടാകും. കച്ചവടം ഉണ്ടാവും. എത്ര ടിക്കറ്റ് വിറ്റു ഇവിടെ? ഇവിടെ ഞങ്ങളുടെ തകത്ത് 30,000 ടിക്കറ്റ് അപ്പോൾ നമ്മൾ വിറ്റു കഴിഞ്ഞു. എന്നാലും 30,000 ടിക്കറ്റ് വിറ്റുപോയെന്ന് അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ കടയിൽ നിന്നാണ് ആ ഭാഗ്യശാലി എങ്കിൽ വയനാടിന് എന്തെങ്കിലും ഒരു വിഹിതം മാറ്റി വെക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. വിൽപ്പന അടിപൊളിയായി പോയിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ രാജ്യം മതിയാണ് പാലക്കാട്. ഇപ്രാവശ്യം പാലക്കാട് പമ്പർ ഇവിടെ പാലക്കാട് ടിക്കറ്റുകൾ വാങ്ങാൻ വേണ്ടി ചില ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പാലക്കാട് ടിക്കറ്റുകൾ വാങ്ങാൻ വേണ്ടി വന്ന ആളുകൾ ടിക്കറ്റ് എടുത്തു. ഓ, എടുത്തു, ഒരെണ്ണം എടുത്തു. എന്തായാലും ഒരെണ്ണം എടുക്കണമല്ലോ. അടിക്കും പ്രതീക്ഷ. പ്രതീക്ഷ ഉണ്ട്. അടിച്ചെന്ത് ചെയ്യും? നമുക്ക് കുറച്ച് ആൾക്കാരെ സഹായിക്കണം, നമ്മുടെ കാര്യങ്ങൾ നോക്കണം, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് വലിയ ആഡംബരമായിട്ട് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. 25 കോടിയാണ്. അടിച്ചത്ര കിട്ടുന്ന അറിയാലോ? ആ, അതെന്താ 12-13 ഉറുപ്പിടെ അടുത്തെന്താ കിട്ടുന്നുണ്ട്, അത്രേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും ഇല്ല. ലാഭമാണ്. ആ, വിചാരിക്കാം. തീർച്ചയായിട്ടും. ലോട്ടറി കടയിലത്തെ ആള് പറഞ്ഞതേ വയനാട് ജില്ലക്ക് എന്തെങ്കിലും സഹായം വലിയ വിഹിതം മാറ്റണം എന്നാണ്. ഇല്ല, നമുക്ക് ഇവിടെ ഉള്ള ആൾക്കാർക്കും ചെയ്യണം. ആദ്യം നമ്മുടെ കുടുംബത്തിലെ കുറെ ആൾക്കാരും നമ്മൾ സഹായിക്കണം. കുറച്ച് സംഭവങ്ങളുണ്ട്, സഹായിക്കണം തീർച്ചയായിട്ടും. 20 ആളുകളാണ് ഇങ്ങനെ ലോട്ടറി ടിക്കറ്റ് വാങ്ങാൻ വേണ്ടി വരിക. എവിടെ നിന്ന് വരിക? ഞാൻ പൊള്ളാച്ചിയിൽ നിന്ന് വരും. ലോട്ടറി വാങ്ങിയ? ഓ, എത്ര വാങ്ങി? 1 രൂപ വാങ്ങി. പ്രതീക്ഷയിൽ വന്നാണ്. ആ, അടിക്കും. ഇനിയിപ്പോ 15 മിനിറ്റ് കൂടി ഉള്ളു ലോട്ടറി നറുക്കെടുപ്പിന്. ആ, അത് തന്നെ. അടിച്ചെന്ത് ചെയ്യും? അടുത്താ പാവപ്പെട്ട ആൾക്കാർക്ക് അത് കൊടുക്കാൻ നമ്മൾ. നിങ്ങൾക്ക് വേണ്ടേ പൈസ? എനിക്ക് വേണേ, എനിക്ക് ഞാൻ എടുത്തിട്ടേ ബാക്കിയുള്ളവർ കൊടുക്കുള്ളൂ. കൊടുക്കും എന്തായാലും. ഓ, കൊടുക്കും. ആളുകളുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത്, ഇവിടെ നിരനിരയായ ലോട്ടറി കടകളാണ്. അവിടെ എല്ലാം ഈ വിൽപ്പനക്കാരെല്ലാം വലിയ രീതിയിൽ ആവേശത്തിൽ അവസാന സമയമാകുമ്പോൾ ആൾക്കാരെ വിളിച്ചു കയറ്റുകയാണ്. ഇവിടെ ജീവനക്കാരെല്ലാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവരെല്ലാം വിൽപ്പനയ്ക്ക് വേണ്ടിയുള്ള ഒരു ദിവസം വിളിക്കണ്ടല്ലോ. വൈകുന്നേരം എല്ലാവരും കച്ചവടം ചെയ്യണ്ടല്ലോ. ആൾക്കാർ വന്ന് വാങ്ങിയിട്ടുണ്ട്. ഇന്ന് തമിഴ്നാട് എന്ന് പറഞ്ഞ കേരളം മുഴുവൻ വേണ്ട, കേരളത്തെ എല്ലാ ഭാഗത്തും അടിക്കണ്ടേ. ആന്ധ്ര, കർണാടക, ബാംഗ്ലൂർ, കോയമ്പത്തൂർ. കഴിഞ്ഞ പ്രാവശ്യം മാളര അടിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം പമ്പാണെങ്കിലും അടിക്കണമെന്നാണ് ആഗ്രഹം. ആഗ്രഹം കാരണം ഈ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റിട്ടുള്ള ഒരു ജില്ല എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക്, അതുപോലെ തന്നെ കേരളത്തിലെ മറ്റ് ജില്ലകളിലെ ആളുകളെല്ലാം പാലക്കാട് ടിക്കറ്റ് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണ്. ഇവിടെ നിരവധി പേര് വാഹനങ്ങളിലെല്ലാം വന്ന് ഈ ടിക്കറ്റുകൾ വന്ന് വാങ്ങി പോകുന്ന ദൃശ്യങ്ങൾ കാണുന്നു. നിരവധി ആളുകൾ ടിക്കറ്റ് വാങ്ങിയാ? ഇപ്രാവശ്യം പമ്പ ഗണപതി ലോട്ടറി ഏജൻസി. തമിഴ്നാട് കൂടുതൽ, തമിഴ്നാട്ടിൽ തന്നെ മെയിൻ. തമിഴ്നാട്, ആന്ധ്ര, ബാംഗ്ലൂര്, കർണാടക. നമ്മുടെ ഈ പാലക്കാട് ടിക്കറ്റുകളെ മറ്റ് ജില്ലക്കാർക്കും വലിയ രീതിയിൽ ആവശ്യമുള്ള പാലക്കാട് കേരളത്തിൽ നിന്ന് കോഴിക്കോട് കൊണ്ടുപോയിട്ടുണ്ട്, തൃശ്ശൂർ കൊണ്ടുപോയിട്ടുണ്ട്, എറണാകുളം കൊണ്ടുപോയിട്ടുണ്ട്, തിരുവനന്തപുരം കൊണ്ടുപോയിട്ടുണ്ട്, കാസർഗോഡ് കൊണ്ടുപോയിട്ടുണ്ട്. എല്ലാ ജില്ലയ്ക്കും നമ്മുടെ അവിടെ നിന്ന് ഭാഗ്യവനായി. 25 കോടിയുടെ ഭാഗ്യവാൻ, 25 കോടി ഭാഗ്യവാൻ പമ്പാഗണപതിയിൽ നിന്ന് അടിക്കും തീർച്ചയായിട്ടും. ഓരോ ആൾക്കാരും ഇതേപോലെ ഓരോ ലോട്ടറി ഏജന്റുമാരും ലോട്ടറി കടയുടെ ഉടമകളെല്ലാം വലിയ രീതിയിൽ ആവേശത്തിലാണ്. അവരെല്ലാം ഈ ഒരു അവസാന സമയമാകുമ്പോഴേക്കും ആളുകളെ വിളിച്ചു കയറ്റുകയാണ്. ഇനി ഏകദേശം ഒരു 10 മിനിറ്റ് മാത്രമേ ഈ തിരുവോണ ബമ്പറിൻ്റെ നറുക്കെടുപ്പിന് വേണ്ടി ബാക്കിയുള്ളൂ. കഴിഞ്ഞ തവണ വാളയാറിലെ ഒരു ലോട്ടറി ഏജന്റായ ഗുരുസ്വാമി വിറ്റ ടിക്കറ്റിനായിരുന്നു 1st സമ്മാനമായ 25 കോടി ലഭിച്ചത്. അന്ന് ആ ടിക്കറ്റ് വിറ്റുപോയത് കോയമ്പത്തൂർ സ്വദേശിയായ നടരാജനായിരുന്നു. നടരാജനും സുഹൃത്തുക്കളും പാലക്കാട് നിന്ന് ഒരു ആശുപത്രി ആവശ്യത്തിന് വന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് എടുത്ത ടിക്കറ്റിനായിരുന്നു അന്ന് 25 കോടി രൂപ
ഇവിടെ സമ്മാനം ലഭിച്ചത്. ഏതായാലും ആ ഒരു പ്രതീക്ഷ കൊണ്ട് തന്നെ നിരവധി തമിഴ്നാട് സ്വദേശികളും അതുപോലെ തന്നെ മറ്റ് ജില്ലക്കാരുമാണ് പാലക്കാട് ജില്ലയിലേക്ക് ലോട്ടറി വാങ്ങാൻ വേണ്ടി വരുന്നത്. ഈ ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് നഗരത്തിൻ്റെ ഒരു മധ്യഭാഗം എന്ന് തന്നെ വേണം പറയാം, മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്താണ്. ഇവിടെ ഈ നേരെ നിരയായ ലോട്ടറി കടയാണ്. ഇവിടെ എല്ലാം മറ്റ് ജില്ലകളിൽ നിന്നും അതുപോലെ തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വന്ന ആളുകൾ ഇവിടെ വന്ന് ലോട്ടറി വാങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് വേണ്ടി കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ഇനി 10 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. ആ 10 മിനിറ്റിൽ അറിയാം ആരായിരിക്കും ഭാഗ്യവാനെന്ന്. ഏതായാലും പാലക്കാട് ജില്ലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റുപോയതുകൊണ്ടാണ് അത്തരത്തിലൊരു പ്രതീക്ഷ ഇവിടെയുള്ള ആളുകൾക്കുള്ളത്. ഇപ്പോൾ ഇവിടെ കച്ചവടം എല്ലാം കഴിഞ്ഞിട്ട് ഒരു അവസാന സമയത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഒരു പ്രതീക്ഷയിൽ നിൽക്കണമല്ലേ. നമ്മളൊരു എന്തെങ്കിലും കിട്ടുമെന്നുള്ള എല്ലാ ആഗ്രഹവും ഉണ്ട്. നമ്മൾ പുതിയ തുടങ്ങിയുണ്ട്, 10 ദിവസമായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. ഒരു ഫസ്റ്റ് പ്രൈസ് അടിച്ചാൽ നിങ്ങൾ എല്ലാവരും നമ്മൾ ഗവനിക്കും. തിരുവോണ ബമ്പർ പ്രതീക്ഷ തുടങ്ങി, അത് തുടങ്ങി, അതിന് വിശ്വസിച്ച് തുടങ്ങിയാണ്. കൊടുത്തതിൽ ആരെങ്കിലും ഒരു ഭാഗ്യം ഉണ്ടാവും, അത് ദൈവം അനുഗ്രഹിച്ച് നിങ്ങളുടെ കൂടെ ആരെങ്കിലും വൈകിട്ട് 4 മണിക്കുള്ളിൽ ഇവിടെ വരും. ആ ഒരു പ്രതീക്ഷയിലാണ് ഇവിടെയുള്ള വ്യാപാരികൾ എല്ലാവരും ഉള്ളത്. പല കടകളുടെ മുമ്പിലും ഇതുപോലെ വലിയ രീതിയിൽ തന്നെ വിൽപ്പന നടക്കുന്നുണ്ട്. നമ്മൾ സമീപ വർഷങ്ങളിലായിട്ട് കാണുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ, അതായത് വലിയ ബമ്പർ സമ്മാനം അടിച്ചു കഴിഞ്ഞാൽ അത് പുറത്തു പറയാൻ മടിക്കുന്ന ആളുകളുണ്ട്. ഈ പറയുന്ന ആളുകളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ